വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടൈം ടേബിൾ ഷെയർ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരെല്ലാം ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഒരു റിവിഷൻ സ്റ്റഡി പ്ലാൻ ചെയ്യൂ, ഒരു 20 ഡേയ്സ് ഒരു 20 ഡേയ്സ് റിവിഷൻ സ്റ്റഡി പ്ലാൻ LDC വേണ്ടിയിട്ട് ചെയ്യുമെന്ന് ചോദിച്ചു ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിവിഷൻ പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, ചെയ്യാനുള്ള പ്രശ്നം ഒന്നുമില്ല. നമുക്ക് സ്റ്റഡി പ്ലാൻ ഒന്നും ഇനി ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഇനി ആദ്യം തൊട്ട് സ്റ്റഡി പഠിക്കുക എന്ന് പറയുന്നത് അത്ര നടക്കുന്ന കാര്യമില്ല ഈ ഒരു എക്സാമിന് അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിവിഷൻ പ്ലാനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചവർക്കെല്ലാം തന്നെ ഇനിയൊരു റിവൈസ് ചെയ്യാനായിട്ടുള്ളത്, കാരണം നമുക്ക് റിവിഷൻ തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതുകൊണ്ട് ഇനി പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനുള്ള ഒരു റിവിഷൻ പ്ലാനാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. അത് ഒരു 20 ദിവസത്തെയാണ്. അപ്പോൾ അത് എങ്ങനെ 20 ദിവസത്തെ എന്ന് പറയാൻ പറ്റില്ല, 20-ൽ കൂടുതൽ ദിവസമുണ്ട്. കാരണം എങ്ങനെയാന്ന് വെച്ചാൽ ഒരു രണ്ട് റിവിഷൻ നമ്മളിതിൽ കവർ ചെയ്ത് പോകുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിനുള്ളിൽ ഇനി കുറഞ്ഞത് ഒരു എത്രയാണ് ഒരു 20-25 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം റിവിഷൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ്, ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും, പ്രത്യേകിച്ചും 2 റിവിഷൻ ഉൾപ്പെടുന്ന കാരണം. അപ്പോൾ അത് ഒന്നാമത്തെ റിവിഷൻ എന്ന് പറയുന്നത് ഒരു 17 ദിവസത്തെ കുറച്ച് നീണ്ട് ഉള്ള എന്താ പറയുക കുറച്ചധികം പോർഷൻസ് കുറച്ചധികം സമയം കൊടുത്തുകൊണ്ടുള്ള ഒരു റിവിഷനാണ് ആദ്യത്തെ ഒരു റിവിഷൻ എന്ന് പറയുന്നത്. ഓരോ ടോപ്പിക് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനും എന്താ പറയുക അത്യാവശ്യ സമയം തന്നുകൊണ്ടുള്ള ഒരു റിവിഷനാണ് ആദ്യത്തെ ഒരു 17 ദിവസം നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം രണ്ടാമത്തെ റിവിഷൻ എന്ന് പറയുന്നത് ഒരു 5 ദിവസത്തെ ക്വിക്ക് റിവിഷനാണ്. അങ്ങനെയുള്ള 2 മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ഡേ 1 എന്ന് നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാം കേട്ടോ, ഇന്ന് തന്നെ തുടങ്ങാം, അല്ലെങ്കിൽ ഇന്നില്ലെങ്കിൽ നാളെ എന്തായാലും തുടങ്ങണം. അതിനുശേഷം തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് മാക്സിമം ഇന്ന് തന്നെ നമ്മൾ തുടങ്ങുക. അപ്പോൾ ഡേ 1 എന്ന് പറയുന്നത് നമ്മൾ ഭൂമിശാസ്ത്രം ജോഗ്രഫിക്കായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത്തെ ദിവസം എന്താണ് ജോഗ്രഫിയാണ് നമ്മൾ ഫുൾ ജോഗ്രഫി കംപ്ലീറ്റ് വേൾഡ് ഇന്ത്യ കേരളം ഈ ജോഗ്രഫി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം, റിവൈസ് ചെയ്ത് തീർക്കണം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഒരു 100-200 കറണ്ട് അഫയേഴ്സ് നിങ്ങൾ മസ്റ്റായിട്ട് വായിച്ചിരിക്കണം. 100-200 നിങ്ങൾ വായിച്ചിരിക്കണം കേട്ടോ. അതൊക്കെ കുറവാണ്, നമുക്ക് പെട്ടെന്നൊക്കെ വായിച്ചു പോകാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഒരു 100 കറണ്ട് അഫയേഴ്സ് എങ്കിലും ഒരു ഡേ വായിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഡേ 2 എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കേട്ടോ മാത്സ്, അതായത് രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഡേ 2 എന്ന് പറയുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ മാത്സിൻ്റെ ഭാഗത്തു നിന്ന് മെൻ്റൽ എബിലിറ്റിയിലെ ഫുൾ നിങ്ങൾ റിവൈസ് ചെയ്ത് തീർക്കണം കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം മാത്സിൻ്റെ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു പോർഷൻ ഫുൾ തീർക്കുക. ഇംഗ്ലീഷിൻ്റെ പോർഷനിൽ നിന്ന് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, പിന്നെ ഡിഫറെൻ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്റ്റ്, വെർബ് അഗ്രിമെൻ്റ്, ആർട്ടിക്കിൾസ്, പിന്നെ യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്, ഇത്രയും പോർഷൻസും ഇംഗ്ലീഷ് തീർക്കണം. മലയാളത്തിൻ്റെ പോർഷനിൽ നിന്ന് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, ഇത്രയും പോർഷനുകളും മലയാളത്തിൽ നിന്ന് തീർക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് പറഞ്ഞ പോലെ തന്നെ 100 എണ്ണമെങ്കിലും വായിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ദിവസം. ഇനി ഡേ 3 എന്ന് പറയുന്നത് നമ്മൾ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടാണ് ഡേ 3 എടുക്കുന്നത്. ഹിസ്റ്ററി വേൾഡ് ഇന്ത്യ കേരളം മുഴുവൻ ഹിസ്റ്ററിയും റിവൈസ് ചെയ്ത് തീർക്കണം. അതിൻ്റെ ഒപ്പം തന്നെ സാഹിത്യം എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷൻ ഉണ്ട്, നമുക്ക് ആ ഒരു ഏരിയ കൂടെ വായിക്കുക സാഹിത്യം എന്ന് പറയുന്ന പോർഷൻ. പിന്നെ കറണ്ട് അഫയേഴ്സ് 100 എണ്ണം തീർക്കുക. ഇപ്പോൾ ഈ ഒരു ഹിസ്റ്ററി അതുപോലെ സാഹിത്യം ഏതൊരു ടോപ്പിക്കും ഞാനിതിൽ പറയുന്നതും GK നിന്ന് നിങ്ങൾ സയൻസ് ആണെങ്കിലും നിങ്ങളത് SCRT കൂടെ ഒന്ന് കവർ ചെയ്ത് പോകണം കേട്ടോ. SCRTയുടെ കൂടെ ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ അതിൻ്റെ ബുക്ക് ഉണ്ടെങ്കിൽ അത് വായിക്കുക, അതും കൂടെ ചെയ്യണം. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, SCRT കൂടെ കംപ്ലീറ്റ് ചെയ്ത് പോവുക. അടുത്താണ് ഡേ 3 ചെയ്യേണ്ടത്. ഡേ 4 എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ് വരുന്നത്. അപ്പോൾ മാത്സ് ബാക്കി ഉള്ള മാത്സും കൂടെ നോക്കുക. അതാണ് മാത്സിലെ മെൻ്റൽ എബിലിറ്റി കഴിഞ്ഞു, ബാക്കിയുള്ള പോർഷൻ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ഒരു പോർഷൻസ് എന്തൊക്കെയാണ്, നമ്മളുടെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യകൾ, ദശാംശം, ശതമാനം, ലാഭവും നഷ്ടവും, ഇത്രയും മാത്സിൽ നിന്ന് ഇത്രയും പോർഷൻസ് നോക്കുക. പിന്നെ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷിൻ്റെ പോർഷൻ നിന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയത് കഴിച്ചിട്ട് ബാക്കി ടാഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഇൻഫിനിറ്റീവ്, ജെറൻസും, ടെൻസസും, ഇത്രയും പോർഷൻസ് നോക്കുക. ഒപ്പം തന്നെ കളക്റ്റീവ് നൗൺസ്, വൊക്കാബുലറിയുടെ സെക്ഷനിൽ നിന്ന് കളക്റ്റീവ് നൗൺസും കൂടെ കുറച്ച് നോക്കിക്കൊള്ളൂ കേട്ടോ. കളക്റ്റീവ് നൗൺസും കൂടെ നോക്കുക.
മലയാളത്തിൽ നിന്ന് എടുക്കുന്നത് നമ്മൾ പര്യായം വിപരീത പദം, പര്യായവും വിപരീത പദം എന്ന് പറയുന്ന പോർഷനും ഒപ്പം കറണ്ട് അഫയേഴ്സ് 100 കറണ്ട് അഫയേഴ്സും കൂടെ നോക്കുക. അതാണ് ഡേ 4 എന്ന് പറയുന്നത്. അടുത്തത് ഡേ 5 എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സിന് വേണ്ടിയിട്ടാണ്. ഫിസിക്സ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കണം ഫിസിക്സ്. ഒപ്പം തന്നെ ITയിൽ നിന്ന് ഹാർഡ്വെയർ എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷൻ ഉണ്ട്, അതും കൂടെ നോക്കിക്കൊള്ളാം. ഫിസിക്സും ITയിൽ നിന്ന് ഹാർഡ്വെയർ എന്ന പോർഷൻസും പിന്നെ കറണ്ട് അഫയേഴ്സ് 100 കറണ്ട് അഫയേഴ്സും കൂടെ നോക്കുക. അപ്പോൾ ഇത് ഫിസിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ SCRTയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ അതാണ് ഡേ 5. അടുത്ത ഡേ 6 എന്ന് പറയുന്നത് വീണ്ടും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സിനാണ്. ഡേ 6ൽ മാത്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയത് പ്രകാരം എന്താണ്, സാധാരണ പലിശ അല്ലേ, കൂട്ടുപലിശയുടെ ആ ഒരു പോർഷനും അതുപോലെ തന്നെ സമയവും ദൂരവും പിന്നെ അംശബന്ധവും അനുപാതവും, ഈ മൂന്ന് ഏരിയയാണ് ഇനി നോക്കേണ്ടത് മാത്സിൻ്റെ പോർഷനിൽ നിന്ന്. അടുത്തത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ പോർഷനിൽ നിന്ന് നോക്കേണ്ടത് പ്രപ്പൊസിഷൻ, അതുപോലെ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, അതാണ് ഇംഗ്ലീഷിൻ്റെ പോർഷനിൽ നിന്ന് നോക്കേണ്ടത്. പിന്നെ വൊക്കാബുലറിയുടെ സെക്ഷനിൽ നിന്ന് ഫ്രേസൽ വെർബും അതുപോലെ ജെൻഡർ ഉണ്ടല്ലോ, ചേഞ്ച് ഓഫ് ജെൻഡർ, അതും കൂടെ നോക്കുക കേട്ടോ. വൊക്കാബുലറിയുടെ സെക്ഷനിൽ നിന്ന് കുറച്ച് കുറച്ച് നോക്കുക. പിന്നെ മലയാളം, മലയാളത്തിൻ്റെ പോർഷനിൽ നിന്ന് നമ്മൾ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, അതുപോലെ സമാന പദങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ ചേർത്തെഴുതുക എന്ന് പറയുന്ന ഒരു രീതിയും കൂടെ ഉണ്ട്. അതാണ് മൂന്ന് ടോപ്പിക്കും കൂടെ നോക്കുക. ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക. നെക്സ്റ്റ് 100 കറണ്ട് അഫയേഴ്സും കൂടെ വായിക്കാം. ഇനി അടുത്ത് ഡേ 7 ആണ്. ഡേ 7ൽ നമ്മൾ എടുക്കുന്നത് സാമ്പത്തിക ശാസ്ത്രമാണ് കേട്ടോ. സാമ്പത്തിക ശാസ്ത്രം കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു പോർഷനാണ് സാമ്പത്തിക ശാസ്ത്രം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന ഒരു പോർഷനാണ് സാമ്പത്തിക ശാസ്ത്രം, ഹിസ്റ്ററി, ജോഗ്രഫിനേക്കാളും. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രം നല്ല രീതിയിൽ തന്നെ പഠിച്ചോളാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കല എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷൻ ഉണ്ട്, നമുക്ക് അതും കൂടെ റിവൈസ് ചെയ്യുക. ഒപ്പം 100 കറണ്ട് അഫയേഴ്സ്, ഇതാണ് ഡേ 7ൽ ചെയ്യേണ്ടത്. അടുത്ത ഡേ 8 നമ്മൾ വീണ്ടും മാത്സ് എടുക്കുന്നു. ഡേ 8ൽ മാത്സ് എടുക്കുന്നത് നമ്മൾ ഏതൊക്കെ ടോപ്പിക്കാണെന്ന് വെച്ചാൽ സമയം, പ്രവൃത്തി, ഏതൊക്കെയാണ് സമയം, ടൈം ആൻഡ് വർക്ക് ഉണ്ട് അതും, പിന്നെ ശരാശരി എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്, പിന്നെ കൃത്യംഗങ്ങൾ. ഈ മൂന്ന് ടോപ്പിക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഏതാണ് സമയവും പ്രവൃത്തിയും അതുപോലെ ശരാശരി, കൃത്യംഗങ്ങൾ, ഇത്തരം ടോപ്പിക്ക് ഡേ 8ൽ മാത്സിൽ നിന്ന് നോക്കാം. ഇംഗ്ലീഷിൽ നിന്ന് നോക്കേണ്ടത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഉണ്ട്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സ്, പിന്നെ കറക്ഷൻ ഓഫ് സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, അതും ജസ്റ്റ് ഒന്ന് നോക്കുക. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചും ആക്റ്റീവും പാസീവ് വോയ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ക്വസ്റ്റ്യൻസ് ഷുവർ ആണ് കേട്ടോ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചും ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സും. അപ്പോൾ അത് നല്ല രീതിയിൽ നോക്കുക. നെക്സ്റ്റ് മലയാളത്തിൽ നിന്ന് നമ്മൾക്ക് നോക്കാനുള്ളത് സ്ത്രീലിംഗം, പുല്ലിംഗം, അതുപോലെ വചനം, പിരിച്ചെഴുതൽ, വാക്യം ചേർത്തെഴുതുക, അത്രയും കാര്യങ്ങളും കൂടെ നോക്കുക. സ്ത്രീലിംഗം, പുല്ലിംഗം, അതുപോലെ വചനം, പിരിച്ചെഴുതൽ, ഇതൊക്കെ സ്ത്രീലിംഗം പുല്ലിംഗമൊക്കെ നമുക്കൊരു ലിമിറ്റ് വരെ നോക്കാൻ പറ്റുള്ളൂ അല്ലേ, ഒരുപാട് പഠിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത് കളക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ, അതാണ് വേണ്ടത്. പിന്നെ 100 കറണ്ട് അഫയേഴ്സും കൂടെ നോക്കുക, അതാണ് ഡേ 8 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡേ 9 ആണ്. 9-ാമത്തെ ദിവസം നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്ക് ബയോളജിയാണ്. ബയോളജി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചോളാം. ബയോളജി എല്ലാം തന്നെ നമ്മുടെ സിലബസിൽ ബയോളജിയിൽ വരുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ കംപ്ലീറ്റ് റിവൈസ് ചെയ്യുക. ഒപ്പം ITകൂടെ നോക്കണം. ITയിൽ നിന്ന് നമ്മൾ സോഫ്റ്റ്വെയറും അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കും, അതൊക്കെ ചെറിയ ചെറിയ പോർഷനാണ് കേട്ടോ. അതൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം, ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. അപ്പം അതുകൊണ്ട് IT, സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടറും പിന്നെ കറണ്ട് അഫയേഴ്സും കൂടെ ഡേ 9 നോക്കാം. ഡേ 10 എന്ന് പറയുന്നത് വീണ്ടും മാത്സ് ആണ്. മാത്സിൽ നിന്ന് നമ്മൾക്ക് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ജാമീതീയ രൂപങ്ങളുണ്ടല്ലോ, അതും പ്രോഗ്രഷനുമാണ് ഇപ്രാവശ്യം മാത്സിൽ നോക്കേണ്ടത്. ജാമീതീയ രൂപങ്ങളും പ്രോഗ്രഷനും, അതോടുകൂടി നമ്മുടെ മാത്സ് കംപ്ലീറ്റ് ആവും കേട്ടോ. മാത്സ് റിവിഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നെക്സ്റ്റ്, ഇംഗ്ലീഷിൽ നിന്ന് സിനോണിംസ്, ആൻറ്റണിംസ് കുറച്ച് കുറച്ച് നിങ്ങൾ റിവൈസ് ചെയ്യുക. പ്രീവിയസ് ഒക്കെ എടുത്തിട്ട് ഇംഗ്ലീഷിൽ നിന്ന് ആ ഒരു, അതുപോലെ തന്നെ ഫോറിൻ വേർഡ്സ് ഉണ്ട്, അതും കൂടെ നോക്കിക്കോളാം കേട്ടോ. അതും നല്ല രീതിയിൽ ചോദിക്കാവുന്ന ഒരു ഏരിയയാണ് സിനോണിംസ്, ആൻറ്റണിംസ്, അതുപോലെ ഫോറിൻ വേർഡ്സ് ആണ് ഇംഗ്ലീഷിൽ നോക്കേണ്ടത്. മലയാളത്തിൽ നിന്ന് നമ്മൾ എല്ലാം തന്നെ നമ്മൾ മലയാളം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ഗ്രാമറിൻ്റെ പോർഷൻസ് നോക്കാം. സന്ധി, ആ ഒരു സമാസം മാത്രം വരുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയ വേണമെങ്കിൽ നോക്കാം. അത് നമ്മുടെ സിലബസിൽ പറയുന്നില്ല. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വേഗം റിവൈസ് ചെയ്യാം. അതിനുശേഷം ബാക്കി നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് റിവൈസ് ചെയ്യാണ് ഇനി ചെയ്യേണ്ടത് കേട്ടോ മലയാളം, കാരണം നമ്മൾ സിലബസ് റിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് ഡേ 11 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന നല്ല രീതിയിൽ പഠിക്കേണ്ടതാണ്. അതിലെ കോൺസ്റ്റിറ്റ്യൂഷൻ,
എന്താണ് നമ്മുടെ ആർട്ടിക്കിൾസ് അതുപോലെ ഭരണഘടനാ ഭേദഗതികളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന്. അതിൻ്റെ ഒപ്പം തന്നെ സംസ്കാരം എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, നമ്മുടെ സിലബസ് നോക്കിയറിയാം, അതും നല്ല രീതിയിൽ കവർ ചെയ്യാം. ഒപ്പം 100 കറണ്ട് അഫെയർസ് കൂടെയാണ് ഡേ 11 ചെയ്യേണ്ടത്. അപ്പോൾ പിന്നത്തെ ഡേ 12 എന്ന് പറയുന്നത് മാത്സും നമ്മുടെ മലയാളവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്സും മലയാളവും റിവിഷനാണ്, വീണ്ടും ഒരു റിവിഷനാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ വൊക്കാബുലറിയുടെ സെക്ഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ എന്താണ് ഇഡിയംസ് ഒക്കെ ഉണ്ട് അല്ലേ, ഇഡിയംസ് ആ ഒരു ഏരിയ ഒക്കെ നോക്കട്ടെ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അതുപോലെ ഇഡിയംസ് ഒക്കെ ഉണ്ട്, ആ ഒരു ഏരിയ നന്നായിട്ട് നോക്കുക. കുറേ ഒരുപാട് കളക്ട് ചെയ്തിട്ട് പഠിക്കാൻ, റിവൈസ് ചെയ്യാൻ നോക്കുക, അത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡേറ്റ്, പിന്നെ കറണ്ട് അഫെയർസ് 100 കറണ്ട് അഫെയർസും കൂടെ നോക്കണം. നെക്സ്റ്റ് ഡേറ്റ് 13, 13-ാമത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ കെമിസ്ട്രിയാണ്. കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക, നല്ല രീതിയിൽ തന്നെ കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്യുക. ഒപ്പം കായികം, സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് നമുക്ക്, അതും നല്ല രീതിയിൽ, ഒരുപാട് പേർക്ക് വീക്കായിട്ടുള്ള ഏരിയ ആയിരിക്കും, അപ്പോൾ അതും ഒന്ന് നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. പിന്നെ കറണ്ട് അഫെയർസ്, 100 കറണ്ട് അഫെയർസ് ആണ് ഡേ 13. അപ്പോൾ ഇത്രയാണ് ഡേ 13-ൽ നമ്മൾ ചെയ്യാനുള്ളത്. അടുത്തത് ഡേ 14 എന്ന് പറയുന്നത് മാത്സും ഇംഗ്ലീഷും എന്താണ് മലയാളവും എല്ലാം തന്നെ ഒരുവിധം നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞു, റിവൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു ഒരു പ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് വീണ്ടുമുള്ളൊരു റിവിഷനാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് ബാക്കി എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ജി കെ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു റിവിഷൻ ചെയ്യണ ആ ഒരു ദിവസം നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാട്ടോ. മാത്സ് ഒക്കെ റിവൈസ് ചെയ്യുന്ന ആ ദിവസമൊക്കെ കുറച്ച് സമയം ഒന്ന് ജി കെക്ക് മാറ്റി വെച്ചിട്ട് ഒന്ന് ഏരിയ പെൻഡിങ് ഇരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പെൻഡിങ് വരുത്തരുത്, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതാണ് ഡേ 14-ൽ ചെയ്യാനുള്ളത്. ഡേ 15 എന്ന് പറയുന്നത് നമ്മൾ കേരളം ഭരണവും ഭരണവും സംവിധാനങ്ങളും എന്ന് പറയുന്ന പോർഷനും ഐ ടിയിൽ നിന്ന് ബാക്കി കിടക്കുന്ന ഒരു പോർഷനാണ് നമ്മുടെ അല്ലേ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന പോർഷനും പിന്നെ കറണ്ട് അഫെയർസും 100 കറണ്ട് അഫെയർസും കൂടെ വായിക്കുക. അടുത്തത് നമ്മുടെ ഡേ 16 ആണ്. 16-ാമത്തെ ദിവസം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിവിഷൻ ആയിരിക്കണം. പിന്നെ കറണ്ട് അഫെയർസ് 100 കറണ്ട് അഫെയർസും കൂടെ വായിക്കാം. നമ്മുടെ റിവിഷൻ്റെ ഡേ 17 ലാസ്റ്റ് ഡേ ആണ്. അന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് വായിക്കേണ്ട ഒരു ഭാഗമാണ് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന പോർഷൻ. ആ സുപ്രധാന നിയമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്കാണ് അതിൽ നിന്ന് കിട്ടാട്ടോ. അതുകൊണ്ട് അതൊന്നും മിസ് ചെയ്യരുത്. നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്ത് എവിടെ നിന്ന് ചോദിച്ചാലും കിട്ടുന്ന രൂപത്തിൽ, അതാണ് ഞാൻ ഏറ്റവും എക്സാമിനോട് അടുത്ത് തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ലാസ്റ്റ് വെച്ചത്. അപ്പോൾ സുപ്രധാന നിയമങ്ങൾ നല്ല രീതിയിൽ നോക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഐ ടിയിൽ നമ്മൾ സൈബർ ലോസും കൂടെ ബാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഒപ്പം തന്നെ കറണ്ട് അഫെയർസ്, 100 കറണ്ട് അഫെയർസ്, ഇത്രയാണ് നമ്മളുടെ ഒരു 17 ദിവസത്തെ 1-ാം ഘട്ട റിവിഷൻ എന്ന് പറയുന്നത്. ഇതിലെല്ലാം തന്നെ ഒരു എല്ലാ ഭാഗങ്ങളും ഞാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു റിവിഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയുള്ള 5 ദിവസം, ബാക്കി 5 ദിവസം എന്ന് പറയുന്നത് ഒരു ക്യുക്ക് റിവിഷനാണ്. അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്, ഏറ്റവും കൂടുതൽ മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 5 ദിവസത്തെ ഒരു ക്യുക്ക് റിവിഷൻ പ്ലാനാണ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് ഈ ഒരു 5 ദിവസത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡേ 1-ൽ നിങ്ങൾ ഹിസ്റ്ററിയും ജോഗ്രഫിയുമാണ് ഡേ 1-ൽ ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ഹിസ്റ്ററിയും ജോഗ്രഫിയും കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാതിരിക്കരുത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് നോക്കേണ്ട ഭാഗങ്ങളാണ് ഗതാഗതം എന്ന് പറയുന്ന ഒരു ഏരിയ, വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നോക്കുക. അതുപോലെ വ്യവസായങ്ങൾ, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ അതുപോലത്തെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഏരിയകൾ കൂടെ നോക്കുക. അതാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയിൽ. പിന്നെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നവോത്ഥാന നായകർ, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ നോക്കേണ്ടത് കേട്ടോ. ഡേ 2 എന്ന് പറയുന്നത് നമ്മൾ സയൻസ്, ഈ സയൻസ്, കെമിസ്ട്രി, ജോഗ്രഫി, ഫിസിക്സ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്യുക്ക് റിവിഷനാണ് ഡേ 2-ൽ ചെയ്യേണ്ടത്. സയൻസിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഏരിയകൾ മാത്രം എടുത്തിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയകൾ എന്തെങ്കിലും നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏരിയ അത് നോക്കുകയാണ് ചെയ്യേണ്ടത് ഡേ 2-ൽ. ഡേ 3 എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഭരണഘടന നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭരണഘടന ഉണ്ടാവാനായിട്ടുള്ള നിർമ്മാണ ഭരണഘടനാ നിയമനിർമ്മാണ സഭയൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ, പിന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള ഭരണഘടന ഭേദഗതികൾ എന്തായാലും നോക്കുക. ഒപ്പം ഡേ 3 IT കൂടെ നോക്കണം കേട്ടോ. IT ഇമ്പോർട്ടൻ്റ് ആണ്. IT സൈബർ ലോസും അങ്ങനെ നിങ്ങൾക്ക് മറന്നു പോകാൻ, പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാന്നാണ് ഡേ 3-ൽ ചെയ്യേണ്ടത്. ഡേ 4 എന്ന് പറയുന്നത് നമ്മളുടെ സാമ്പത്തിക ശാസ്ത്രമാണ് ചെയ്യേണ്ടത്. അതിൽ 5-ഇയർ പ്ലാൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നോക്കുക.
അതുപോലെ തന്നെ ഏതാണ് നമ്മളുടെ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഏരിയ നോക്കുക, അതാണ് സാമ്പത്തിക ശാസ്ത്രം എല്ലാം കൂടെ നോക്കാതിരിക്കരുത്. ബാങ്കിങ്ങിൻ്റെ ഏരിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഇയറുകളുണ്ട്, അത് നോക്കുക. ബാങ്ക് ലയനങ്ങൾ നോക്കുക, അതാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡേ ഫോറിൽ ചെയ്യാനുള്ളത്. പിന്നെ ഡേ ഫൈവ് എന്ന് പറയുന്നത് നമ്മുടെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ. സുപ്രധാന നിയമങ്ങൾ വീണ്ടും ഒരു നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഏറ്റവും ഡേറ്റുകളും അംഗങ്ങളുടെ എണ്ണം കാലാവധി എല്ലാം തന്നെ നല്ല തറവാക്കി പഠിക്കുക കേട്ടോ. സുപ്രധാന നിയമങ്ങളിലെല്ലാം തന്നെ ഡേറ്റുകൾ, അംഗങ്ങളുടെ എണ്ണം, കാലാവധി, അതൊക്കെ തറായിട്ട് പഠിക്കുക. അതാണ് ഏറ്റവും ലാസ്റ്റത്തെ ദിവസത്തേക്ക് ഞാൻ വെച്ചത്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു റിവിഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് പ്രാവശ്യമാണ് നമ്മൾ റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക. ഏറ്റവും നല്ല രീതിയിൽ ഇത് നിങ്ങൾ യൂസ് ചെയ്താൽ, ഇതുപോലെ പോയാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റിൽ വരാൻ പറ്റും കേട്ടോ, റിവിഷൻ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്താൽ. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് എന്നും കൂടെ അറിയണം. അത് കഴിഞ്ഞിട്ട് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളത് എന്താ പറയുക, കമൻ്റ് ആയിട്ട് അറിയിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് റിവൈസ് ചെയ്തിട്ട് എല്ലാവർക്കും നന്നായിട്ട് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ലിസ്റ്റിൽ വരാനും ജോലി ലഭിക്കാനും സാധ്യമാകട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. എല്ലാവരുടെ പഠനത്തിനുള്ള എല്ലാവിധ ആശംസകളും നൽകുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു.